അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ വണ്ടി കഴിഞ്ഞ ദിവസം നമ്മൾ ഡെലിവറി കൊടുത്തിരുന്നു. അതിൻ്റെ വീഡിയോ കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കാണും. അത്യാവശ്യം ലോ കിലോമീറ്റർ ആയിട്ടുള്ള നമ്മളെ ഫരീദാബാദിൽ നിന്ന് എടുത്ത വണ്ടിയാണ്. പുറകിൽ നിങ്ങൾക്ക് കാണും. ഇപ്പോൾ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വണ്ടിയുടെ കസ്റ്റമർ അപ്പോൾ പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് നമ്മളിന്ന് ഇവിടുന്ന് NOC കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഏകദേശം ഒരു മാസത്തിന് മേലെയല്ലോ വണ്ടി കയ്യിലല്ലേ. അപ്പോൾ എങ്ങനെയുണ്ട് വണ്ടിയുടെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഒന്ന് പരിചയപ്പെടുത്തൂ. എന്റെ പേര് നൗഷാദ്, ഞാൻ വൽപ്പാട്, തൃശ്ശൂർ വൽപ്പാടാണ്. അബുദാബിയിലാണ് സെയിൽസിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ യൂട്യൂബിലൊരു കണ്ട് അജുവിൻ്റെ വീഡിയോസ് കണ്ട് റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് വരുന്നത്. വണ്ടി എടുക്കാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ വളരെ വിശ്വസ്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ആ റിവ്യൂ നമുക്ക് ഓരോരുത്തരും വ്യക്തമായിട്ട് എഴുതുന്നുണ്ട് എങ്ങനെയാണ് അജു എന്നുള്ളത്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ വണ്ടി എടുക്കാൻ തുനിഞ്ഞിറങ്ങിയത്. എന്തായാലും ഞാൻ വിചാരിച്ചതിനേക്കാളും ഭംഗിയായിട്ട് കാര്യങ്ങൾ നടന്നു. വണ്ടി നല്ല കണ്ടീഷനാണ്. അകവും പുറവും നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഞാൻ അവിടെയും വണ്ടി ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ നമുക്ക് 2017 ലാസ്റ്റാണ് 18 ഉള്ള ഒരു വണ്ടി. നമ്മുടെ മനസ്സിൽ നാട്ടിലോടുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒക്കെ ചടായിട്ടുണ്ടാവുമെന്ന് വെച്ചിട്ടാണ് നമ്മൾ വരുന്നത്. പക്ഷേ എൻ്റെ ഫാമിലി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, അന്നാണ് വണ്ടി കൈമാറിയത്. അവരെയും കൊണ്ട് അജു ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ വന്ന് വീട്ടിൽ ഇറക്കി കൊടുത്തു. അന്ന് തന്നെ വീട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമായി വണ്ടി, നല്ല നമ്മൾ വിചാരിച്ചതിനേക്കാളും സൂപ്പറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വന്ന് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി. താങ്ക് യു വെരി മച്ച്. ഞാനൊരു സംശയം ചോദിക്കുകയാണ്, നമ്മൾ ഈ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര വണ്ടി ഏകദേശം കണ്ടിട്ടുണ്ടോ? എനിക്കതൊന്ന് മൂന്നോ നാലോ വണ്ടിയാണ്. പലപ്പോഴും നമ്മൾ വീഡിയോയിൽ ചിലപ്പോൾ ഒരു വണ്ടിയായിട്ടേ കാണിക്കുള്ളൂ, അതെന്ന് വെച്ചാൽ വീഡിയോയുടെ ലെങ്ത് കൂട്ടാതിരിക്കാറ്. പിന്നെ ചില ഷോറൂമുകളിലൊക്കെ വണ്ടി എടുക്കുമ്പോൾ നമുക്കത് മോശമെന്ന് തോന്നിയിട്ട് നമ്മൾ റിജക്റ്റ് ചെയ്തിരുന്നു. ആ റിജക്റ്റ് ചെയ്ത കാര്യം നമ്മൾ കസ്റ്റമറോട് പറയുന്നല്ലോ, അത് നമ്മൾ പുറത്ത് പറയാറില്ല. ചിലപ്പോൾ ആ ഷോറൂമാർക്ക് അതൊരു മനക്കേടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർ പുറത്ത് കാണിക്കേണ്ടെന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ചെയ്യാത്തത്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ വണ്ടിയുടെ NOC കാര്യങ്ങളെല്ലാം കിട്ടിയില്ലേ? ഓ, കിട്ടി. അത് നമ്മൾ വിചാരിച്ചതിനേക്കാളും പെട്ടെന്ന് തന്നെ കാര്യം. സാധനം വന്ന് ഞാൻ മേടിക്കാനാണ് വൈകിയത്. സാധനം നേരത്തെ വന്നിട്ട് അജുൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട്. എനിക്ക് തിരക്കണ്ടായിരുന്നു, വന്നിട്ടില്ല. കല്യാണം കാര്യങ്ങളൊക്കെ ഇത്രയും ദിവസം വണ്ടി യൂസ് ചെയ്തിട്ടും സാറ്റിസ്ഫൈഡ് ആണ്? മൊത്തത്തിൽ ഓവർ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയാം. ഹാപ്പിയാണ്, ഹാപ്പിയാണ്. കുടുംബവും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. ഓക്കെ, നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാ പണിയെടുത്തത് ബമ്പറും ഇതെല്ലാം മാറിയുള്ളൂ. വണ്ടി ഒന്ന് ഫേസ് ലിഫ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു എന്നല്ലാതെ വേറെ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല. വണ്ടിയിലാണെങ്കിൽ തന്നെ റീപെയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് നമുക്ക് വണ്ടി അന്ന് കിട്ടിയിരുന്നത്. അതിൻ്റെ ഒരു ഇത് നമുക്കിതത് കാണാം. ഇതേപോലെ ഡൽഹി, ഹരിയാന, UP, പഞ്ചാബ് എന്നൊക്കെ നല്ല വണ്ടികൾ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് ഇപ്പോൾ ഇതത്തെ സ്ക്രീനകത്ത് ഞാൻ സൈനകത്ത് കൊടുത്തിട്ടുള്ളത്. അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ ഏത് വണ്ടിയാണ് നോക്കുന്നത്, എങ്ങനെ എന്താണെന്നുള്ള കാര്യങ്ങൾ മെസ്സേജായിട്ട് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്രീ ആവുന്നതിനനുസരിച്ച് ഞാൻ അതിന് മറുപടി കാര്യങ്ങൾ തരുന്നതായിരിക്കും. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഈ നമ്പർ കണ്ടതിലേക്ക് വിളിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം നമ്മൾ ഇതുപോലെ വീഡിയോ എടുക്കാൻ പോകുന്നതും വീഡിയോ എടുക്കുന്ന വണ്ടികൾ നോക്കുന്നതെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു തിരക്കുള്ള കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഫുള്ളായിട്ട് നമുക്കിത് ഫോളോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എന്തുണ്ടെങ്കിലും നിങ്ങൾ വാട്സപ്പ് ചെയ്യാൻ പറയുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഇന്നോവ, ഇറ്റിയോസ്, ഇറ്റിയോസ്, ലിവ, കൊറോള, ആൾട്ടിസ് ഈ 4 വാഹനങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ അവിടുന്ന് നമുക്കിപ്പോൾ കിട്ടുന്നില്ല. കിട്ടുന്ന എല്ലാം തിരഞ്ഞു പോയതിൻ്റെ ബാക്കിയായിട്ടും വളരെ മോശം കണ്ടീഷനിൽ കിടക്കുന്ന വണ്ടികളാണ്. അപ്പോൾ അതെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളിതൊക്കെ ചെയ്ത് വരുമ്പോഴേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ പറ്റും. പിന്നെ ഇന്നോവയ്ക്കാണെങ്കിലും അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ചാണ് അവിടെ, നല്ല ക്വാളിറ്റി, അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിൽ കാണുന്ന വണ്ടികൾക്കും ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ലാത്തതുകൊണ്ടും അങ്ങനെ നല്ല വണ്ടികൾ കിട്ടാൻ പ്രയാസമായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ വണ്ടിയിൽ ചെയ്തത്. പിന്നെ ചില കമ്പനികളുടെ ചില വാഹനങ്ങൾക്കും അവിടെ വില കുറച്ച് കൂടുതലും കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ അതങ്ങനെ ഏതാണെന്നൊക്കെ അറിയാൻ നിങ്ങൾ എന്നെ വാട്സപ്പിനകത്ത് മെസ്സേജ് ചെയ്താൽ കിട്ടുമോ ഇല്ലെന്ന് ഞാൻ പറഞ്ഞുതരാം. കൂടാതെ മാരുതിയുടെ വണ്ടികൾ അവിടുന്ന് മേടിക്കുന്നതിൽ ഒരു തരത്തിലുള്ള ലാഭവും ഇല്ല എന്ന് ഞാൻ എടുത്തു പറയും. കാരണം കേരളത്തിലെ ഏകദേശം അതേ പ്രൈസ് റേഞ്ചിനാണ് മാരുതിയുടെ വണ്ടികൾക്ക്. ഓവറോൾ ഇന്ത്യ ഒരേ മാർക്കറ്റ് റേറ്റാണ് വരുന്നത്. അപ്പോൾ അവിടുന്ന് എടുക്കുന്നത് നഷ്ടമായിരിക്കും, നാട്ടിൽ തന്നെ നോക്കാം എന്നേ പറയുള്ളൂ. അപ്പോൾ ബാക്കി ഏതൊക്കെ വണ്ടികൾ എടുക്കാം, എങ്ങനെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. കൂടാതെ ഞാൻ വഴി മാത്രമല്ല കേട്ടോ, അല്ലാതെ നിങ്ങൾ അവിടുന്ന് നേരിട്ട് വണ്ടികൾ വേറെ ആരെങ്കിലും വഴിയൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും അതിലെന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിലെന്തൊക്കെ പേപ്പേഴ്സ് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എങ്ങനെ എന്താണെന്ന് അറിയാനും നിങ്ങൾ എന്നെ വാട്സപ്പിനകത്ത് മെസ്സേജ് ചെയ്താൽ ആ സംശയങ്ങൾക്കെല്ലാം മറുപടി ഞാൻ ഫ്രീ ആവുന്നതിനനുസരിച്ച് ഇതുപോലെ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വണ്ടികളുടെ ഡെലിവറി വിശേഷം കാര്യങ്ങളായിട്ട് നമുക്ക് ഉടനെ കാണാം.